പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ പ്രിയരെ, ദൈവവചനമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, പുതിയ റിംഗ് ടോണാണ് അച്ഛോ, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. ഹലോ ചാണ്ടിക്കുഞ്ഞെ, ഇത് ഞാനാ. ഇത് ഞാനാ. നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ള? ശിവരാമന്റെ അമ്മ. എന്റെ കർത്താവ് അമ്മച്ചിയായിരുന്നു. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോടാ? സാധാരണ പോകാറുള്ളിടത്തെല്ലാം പോയി അന്വേഷിച്ചു, അവിടെ ഒന്നും ചെന്നിട്ടില്ല. ഇനി കുർബാന കഴിഞ്ഞ് കുമാരനെല്ലൂർ പോയി അന്വേഷിക്കണം. അവിടെ എന്താ? അവിടെ ഒരു ബാർ ഒറ്റയ്ക്ക് ഒരുത്തൻ തല്ലി പൊളിച്ചു എന്ന് കേട്ടു. അവിടെ ഉണ്ടോന്നൊരു സംശയം. അതവൻ തന്നെ. ഒരു സംശയവും വേണ്ട, ഒറ്റക്കൊരുത്തിനൊരു ബാർ അടിച്ചു പൊളിച്ചെങ്കിൽ അത് നമ്മുടെ മകൻ തന്നെ. എന്നാ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് ചെന്നൂടെ. ഇടേ, ഈ ജീവിതത്തിൽ ഒരു ബാറിലും കയറിയിട്ടില്ലാത്ത ഞാൻ നിന്റെ മകന് വേണ്ടി ബാറിലെന്നല്ല പല വൃത്തികെട്ട സ്ഥലങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്യാൻ. ഈ നാട്ടുകാർക്ക് എന്നോടൊപ്പം ബഹുമാനമുള്ളത് കൊണ്ട് അവരെന്നെ തല്ലിയിട്ടില്ല. അതുപോലാണോ വേറെ വല്ല നാട്ടിലും? അവിടെ ചെന്ന് നിമിന്റെ തന്തയാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാ മതി, അവരെന്നെ തല്ലിക്കൊല്ലും. അല്ല കാര്യം. സോറി സർ. എന്താ അമ്മേ? ഏ, കുമാരനല്ലൂർ? അവൻ അവിടെ ഉണ്ടെന്നാ കേൾക്കുന്നേ. നീ നിന്റെ പോലീസിന് വിട്ടൊന്ന് അന്വേഷിക്കടാ. എന്റെ ചേട്ടൻ നാട് വിട്ടു പോകുമ്പോഴൊക്കെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നതല്ല പോലീസിന്റെ പണി. ചാണ്ടിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ലേ? ആ, അവന്റെ ചവർ വണ്ടിയിലേക്ക് എടുത്തോണ്ട് വന്നോളൂ. ഇവിടെ മുതൽ അന്വേഷണം തുടങ്ങി. നീ അവന്റെ ആരാന്നാ പറഞ്ഞത്? അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയട്ടെ. അയാളാണെ നിങ്ങൾ പറഞ്ഞ കാശ് ഇപ്പൊ ഇവിടെ എത്തും. ഇതിനുവേണ്ടി അയാളുടെ ഫാമിലി ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആട്ടെ, ആടി എങ്ങനാ തുടങ്ങിയത്? പുള്ളി കയറി വന്നപ്പോ ഹലോ സാർന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോ എന്നും പറഞ്ഞ ഒരു ഒറ്റ അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ? സ്നേഹം കൊണ്ട് എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ? ഒരു ശീലം അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവിടെ അടുത്തെങ്ങാനുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വിച്ച് ഓഫ് അല്ല, പരിധിക്ക് പുറത്താണ്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ബാർ ഉണ്ടോ? ബാറില്ല, പുഴക്കരയിൽ ഒരു ഷാപ്പുണ്ട്, അവിടെ ഫോൺ കിട്ടില്ല. ആ, അവിടെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ശീലവും മാറ്റി അവര് വിടും. എന്റെ കർത്താവ്. എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ. വെടക്കു വക്കൻ എന്ന് പറഞ്ഞാ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലി എന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡ് ലിസ്റ്റിലും കേട് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേരെപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പാ ഇത്. ഇവിടെ വന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം, എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാർ വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയും കൂടിയാ. ഈ കേഡി റൗഡി ലിസ്റ്റിലൊക്കെ എൻ്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നാല് പേരും ഒരേ മുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് നാല് പേർ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട, കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ട് മതി. എന്താ
എന്തടാ കുഞ്ഞില്ലടാ എന്താടാ സോറി ഞാനിവിടെ തന്നെ ഉണ്ട്. ചെറിയ ഡ്രിങ്ക് ബ്രേക്ക് ആയിരുന്നു. ഓക്കെ ആക്ഷൻ. ഇതുപോലെ സെറ്റപ്പ് എന്റെ വീടിന്റെ മുമ്പിൽ തുടങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? വേറെ എന്തിനാളിയാ തുടങ്ങുന്നത്? ഈ 3-സ്റ്റാർ നമ്മൾ 4-സ്റ്റാർ ആക്കിയില്ലേ? മാറിയിങ്ങനെ ഞൊണ്ടി ഞൊണ്ടിയല്ല ചാണ്ടിയ. ഇവരൊക്കെ ആരാ? എന്റെ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ്? ഇപ്പൊ എന്നെ പാർട്ട്സ് ആക്കിയനെ. ഇതെന്ത് വേഷം? ഇത് ചേട്ടന്റെ. ഇത് വടക്ക് കൊല കൊല്ലി ചട്ടം പിരവി. പരിചയപ്പെട്ട സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി. ചാണ്ടി നല്ല അസൽ വാറ്റുകാരനും അതിനേക്കാൾ നല്ല ഓട്ടക്കാരനുമാ. എക്സൈസുകാർ എങ്ങനെ ഓടിച്ചാലും ഇവനെ കിട്ടൂല. ഈ കാലം കൊണ്ട് അവൻ പായും. പോകാനോ ചാണ്ടി? ഞാനിപ്പോ പാർട്ട്നർഷിപ്പിൽ ഷാപ്പ് നടത്തുകയല്ലേ. ശിവൻ എന്തിനാ ഡപ്പാംകൂത്ത് ഷാപ്പിന്റെ ഒക്കെ നടത്തേ? ഇതങ്ങനെ വെറും ഷാപ്പൊന്നും അല്ല. ഇവിടെ കള്ളും ചാരായും ബ്രാൻഡിയും വിസ്കിയും സകല സാധനങ്ങളും ഉണ്ട്. ഇത് 3-സ്റ്റാറാ മോനെ? 3-സ്റ്റാർ കണ്ട. ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ശിവ പോവാം. പ്ലീസ് പ്ലീസ്. എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. നാളെ വരുമ്പോ ഉറ്റവരോടും ഉടയവരോടും ഒന്നും ഉരിയാടാതെ ഇതുപോലെ നാട് വിട്ടേച്ച് വരരുതെന്നൊന്ന് പറഞ്ഞേക്കണേ. ഒരു ചെറിയ ഇതൊരു പതിവ. അങ്ങനെ ഇരിക്കുമ്പോ ആളെ കാണില്ല. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വന്ന് പൊക്കണം. അങ്ങനെ നാട് വിട്ടതൊന്നും അല്ല. നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും ഒരു ചേഞ്ചിന് വേണ്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? രണ്ടുപേരെ ഇത് ഹെൽമെറ്റ് വേണോ? ബൈ, ഗുഡ് നൈറ്റ്. നടക്കുന്ന
കണ്ണീർ.